onion, tomato, potato, garlic, ginger, green chili, and curry leaves. ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. ഒരു സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. അതിന് ശേഷം ജീരകട്ട്, അതൊന്ന് പൊട്ടിയതിന് ശേഷം സവാള ആഡ് ചെയ്യാം. സവാള ഒരു ബ്രൗൺ നിറം ആവുന്നതുവരെ നമുക്ക് വഴറ്റാം. കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് വഴന്നു കിട്ടും. സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി മറ്റു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളി ബ്രൗൺ നിറം ആയതിനു ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പേസ്റ്റാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറി ലീവ്സും ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് നന്നായി വഴറ്റുക. അത് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ആ മൂന്നെണ്ണം റൗണ്ടിൽ കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. ഇവ നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഈ യോജിപ്പിച്ചതിന് ശേഷം പൊടികളായ മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്യാം. ഗരം മസാല പൊടി ഞാൻ വേറെ ആഡ് ചെയ്യുന്നില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പേസ്റ്റാക്കുന്നതിനോടൊപ്പം തന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വേറെ പിന്നെ ഗരം മസാല പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് പൊടി, ഗരം മസാല പൊടി ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നന്നായി വഴറ്റി യോജിപ്പിക്കുക. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. ഞാനൊരു ഗ്ലാസ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മുതൽ 1.5 ഗ്ലാസ് വെള്ളം വരെ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച പൊട്ടേറ്റോയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം ചിക്കനെ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് അത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.